2021 ജൂണിൽ രാജ്യത്ത് ഏറ്റവുമധികം വിറ്റഴിക്കപ്പെട്ട മോഡലായി മാറി മാരുതി സുസുക്കി വാഗണാർ. കഴിഞ്ഞ മാസം 19,447 യൂണിറ്റ് വിൽപ്പനയാണ് ഹാച്ച്ബാക്ക് നേടിയത്. 2020 ജൂണിലെ 6,972 യൂണിറ്റ് വിൽപ്പനയുമായി താരതമ്യം ചെയ്യുമ്പോൾ മാരുതി സുസുക്കി കഴിഞ്ഞ മാസം വാഗണാർ വിൽപ്പനയിൽ 179% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാഗണാർ രാജ്യത്ത് ഇതുവരെ ഏറ്റവുമധികം വിറ്റഴിക്കപ്പെട്ടിരുന്ന സ്വിഫ്റ്റ് ഹാച്ച്ബാക്കിന്റെ വിൽപ്പനയും ന്യായമായ മാർജിനിൽ മറികടന്നു എന്നതും ശ്രദ്ധേയമാണ്. 2021 ജൂണിൽ 17,727 യൂണിറ്റ് വിൽപ്പനയാണ് സ്വിഫ്റ്റ് രജിസ്റ്റർ ചെയ്തത്. 2021 സാമ്പത്തിക വർഷത്തിൽ CNG വിഭാഗത്തിലെ വിൽപ്പനയിലും വാഗണാറാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. രാജ്യത്ത് ഇന്ധനവില കുത്തനെ ഉയരുന്നത് ഇന്ത്യൻ വിപണിയിൽ വാഗണാർ ഹാച്ച്ബാക്കിന്റെ വിൽപ്പന കൂടുതൽ ഉയർത്തി. ഡിമാൻഡ് വർദ്ധിച്ചതോടെ ഏപ്രിൽ മാസത്തിൽ വാഗണാറിന്റെ CNG ആവർത്തനത്തിനായി മാരുതി സുസുക്കി 3 കളർ ഓപ്ഷനുകൾ കൂടി അവതരിപ്പിച്ചിരുന്നു. 1 ലിറ്റർ, 1.2 ലിറ്റർ എന്നിങ്ങനെ 2 പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിലാണ് വാഹനം വിപണിയിൽ ലഭ്യമാകുന്നത്. 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ 5,500 RPM 67 BHP കരുത്തും 3,500 RPM 90 NM ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ 6,000 RPM 82 BHP കരുത്തും 4,200 RPM 113 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. 2 എഞ്ചിൻ ഓപ്ഷനുകളും മാനുവൽ അല്ലെങ്കിൽ AMT ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ലഭ്യമാണ്. ഇതുകൂടാതെ വാഗണാറിന്റെ ഇലക്ട്രിക് പതിപ്പിലും നിർമ്മാതാക്കൾ പ്രവർത്തിക്കുന്നുണ്ട്. മുൻപ് പലതവണ ഇന്ത്യൻ നിരത്തുകളിൽ പരീക്ഷണ ഓട്ടം നടത്തുന്നതായി കണ്ടെത്തിയ ഇലക്ട്രിക് മോഡൽ ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തിടെ വാഗണാർ ഇലക്ട്രിക്കിന്റെ ടൊയാറ്റോ റീബാഡ്ജ് പതിപ്പിന്റെ പരീക്ഷണ ഓട്ടവും ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞിരുന്നു. മാരുതി സുസുക്കിക്ക് പിന്നാലെ ഇതും വിപണിയിൽ എത്തിയേക്കാം എന്നാണ് സൂചന. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.